വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നമ്മുടെ സംസ്ഥാനമെന്നും അതുകൊണ്ട് തന്നെ ഖജനാവിൽ നിന്ന് പണം ചെലവഴിക്കുമ്പോൾ ഒരു കരുതൽ വേണമെന്നും ഒക്കെ എപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രിയും ധനമന്ത്രി തോമസ് ഐസക്കും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഒരു കമ്മീഷനു മാത്രം 1 കോടി 85 ലക്ഷം രൂപ ഒരു കാര്യവുമില്ലാതെ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ ദയനീയം എന്നല്ലാതെ എന്താണ് പറയുന്നത് മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും തമ്മിൽ നടന്ന സംഘർഷം നമ്മുടെ വഞ്ചിയൂർ കോടതി പരിസരത്തും ഹൈക്കോടതി പരിസരത്തും ഒക്കെയായി അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായ ആ വലിയ സംഭവം അത് നടന്നിട്ട് 3 വർഷമായി 2016 ലായിരുന്നു ഈ സംഭവം നടന്നത് ഈ സംഭവം നടന്ന് അതിനു പിന്നാലെ ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു ഏകാംഗ കമ്മീഷനെയാണ് വെച്ചത് അത് പി എ മുഹമ്മദ് ആയിരുന്നു ആ കമ്മീഷന്റെ ഏകാംഗം അദ്ദേഹം നേരത്തെ തദ്ദേശ ഭരണ ഓംബുഡ്സ്മാനായി പ്രവർത്തിച്ചിരുന്നു നമ്മുടെ സ്വാശ്രയ കോളേജുകളുടെ ഫീസ് നിശ്ചയിക്കുന്നതിനുള്ള റെഗുലേറ്ററി കമ്മീഷന്റെ അധ്യക്ഷനായി പ്രവർത്തിച്ചിരുന്നു അങ്ങനെ ജഡ്ജി പദവിയിൽ നിന്ന് മാറിയതിനു ശേഷം നിരന്തരമായി സർക്കാരിൻ്റെ വിവിധ ഇതേപോലെയുള്ള അന്വേഷണ കമ്മീഷൻ്റെ ഒക്കെ ഭാഗമായിരുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ നിയോഗിക്കുകയായിരുന്നു അതിനുശേഷം ഇപ്പോൾ 3 വർഷം കഴിയുമ്പോൾ പ്രാഥമികമായ ചില മൊഴിയെടുക്കലുകൾ നടത്തി എന്നുള്ളതല്ലാതെ ഇതേക്കുറിച്ച് ഒരു പ്രഥമ വിവര റിപ്പോർട്ട് പോലും തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കാൻ പി എ മുഹമ്മദ് കമ്മീഷന് സാധിച്ചിട്ടില്ല 3 വർഷം കൊണ്ട് ചെലവഴിച്ചതാകട്ടെ 1,85,00,000 രൂപയും ഒരു കമ്മീഷന് മാത്രം ഇതുപോലെ വേറെയും കമ്മീഷനുകൾ ധാരാളമുണ്ട് ഇപ്പോഴും റിപ്പോർട്ടുകൾ നൽകാത്ത ഈ മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും തമ്മിലുള്ള വലിയ തർക്കത്തെയും അടിപിടിയെയും കുറിച്ച് ഒരു പ്രഥമ വിവര റിപ്പോർട്ട് പോലും ഇതുവരെ സമർപ്പിക്കാൻ കഴിയാത്ത ഒരു കമ്മീഷന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും ഇപ്പോൾ എന്തിനാണ് 3 മാസം കൂടി അധിക കാലാവധി നൽകുന്നത് ഇനി ആ റിപ്പോർട്ട് കൊണ്ട് എന്തു കാര്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു സെറ്റിൽ ചെയ്ത് ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് കോടതിക്കുള്ളിൽ കയറി റിപ്പോർട്ട് ചെയ്യാനുള്ള അനുവാദമുണ്ട് കോടതികൾ നേരത്തെ കോടതികൾ തന്നെ നിശ്ചയിച്ച മധ്യസ്ഥരുടെ നേതൃത്വത്തിലുള്ള ചർച്ചകൾ പല ഘട്ടങ്ങളിലായി ഇതിൻ്റെ ഭാഗമായി നടന്നു അപ്പോഴും സർക്കാർ നിയോഗിച്ച ഒരു കമ്മീഷൻ 3 വർഷമായിട്ടും ആ റിപ്പോർട്ട് സമർപ്പിച്ചില്ല ഇനിയും ഒരു 3 മാസം കൂടി നീട്ടി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് 2019 നവംബർ മാസത്തിൽ നിയമസഭയിൽ കെ സി ജോസഫ് എം എൽ എ ഉന്നയിച്ച ഒരു ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഈ നവംബറിൽ തന്നെ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് അതിനു മുമ്പായി 5 തവണയായി 30 മാസമാണ് പി എ മുഹമ്മദ് കമ്മീഷന് സംസ്ഥാന സർക്കാർ നൽകിയത് എന്തിനാണ് ഈ മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് 30 മാസം 3 മാസം കൊണ്ട് തീർക്കാവുന്ന കാര്യമാണ് ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് തയ്യാറായി മാധ്യമപ്രവർത്തകരുടെ പ്രതിനിധികളുമായി ചർച്ചകളൊക്കെ ആ ഘട്ടത്തിൽ തന്നെ വളരെ സജീവമായി നടന്നിരുന്നത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് വീണ്ടും മാധ്യമപ്രവർത്തകർക്ക് കോടതിയിൽ കയറി റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരമൊക്കെ ലഭിച്ചത് അങ്ങനെയാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ അതേക്കുറിച്ച് കൃത്യമായി ഈ കേസുമായി ബന്ധപ്പെട്ട ആളുകളെ കണ്ടെത്തി അവരിൽ നിന്ന് മൊഴിയെടുത്ത് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ എന്തുകൊണ്ടാണ് മുഹമ്മദ് കമ്മീഷൻ വൈകിയത് എന്നുള്ളതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ സർക്കാർ ഇങ്ങനെ ഓരോ 6 മാസം കൂടുന്തോറും ആ കാലാവധി നീട്ടി കൊടുത്തുകൊണ്ടിരിക്കും ഓരോ 6 മാസം തോറും ഇതുപോലെ സർക്കാർ ഖജനാവിൽ നിന്ന് കാശ് അടിച്ചുകൊണ്ടിരിക്കാം 1,85,00,000 രൂപ എന്ന് പറയുന്നത് നിസ്സാരമായ തുകയല്ല നമ്മുടെ സംസ്ഥാനം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുമ്പോൾ ശമ്പളം കൊടുക്കാൻ പോലും കടമെടുക്കേണ്ടുന്ന അവസ്ഥ കേന്ദ്ര സർക്കാരിനോട് ഓരോ ദിവസവും കെഞ്ചി അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം അങ്ങനെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലുള്ള ഒരു ഖജനാവിൽ നിന്നാണ് ഒരു ഉപയോഗവുമില്ലാതെ 1,85,00,000 രൂപ നൽകിയത് ഇനിയും പണം നൽകാൻ പോകുന്നത് ഇനിയും 3 മാസം കൂടി നീട്ടി നൽകിയിരിക്കുകയാണ് നവംബർ മാസത്തിൽ പറഞ്ഞു ആ മാസം റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് റിപ്പോർട്ട് സമർപ്പിച്ചില്ല അതിന് പിന്നാലെ 2 തവണയായി പിന്നെയും കാലാവധി നീട്ടി നൽകി എന്നിട്ട് ഇപ്പോൾ വീണ്ടും കാലാവധി നീട്ടി നൽകുകയാണ് ആർക്കു വേണ്ടിയാണ് ഈ കമ്മീഷൻ എന്തിനു വേണ്ടിയാണ് ഈ കമ്മീഷൻ അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള തർക്കം തീർക്കാനാണെങ്കിൽ അത് ഇപ്പോൾ ഏതാണ്ട് തീർന്ന മട്ടിൽ തന്നെയാണ് അതിനൊരു അന്തിമ തീരുമാനം ഉണ്ടായില്ലെന്നേ ഉള്ളൂ അന്തിമ തീരുമാനം ഉണ്ടാകണമെങ്കിൽ കോടതികളുടെ പരിഗണനയിലിരിക്കുന്ന കേസുകളിലൊക്കെ അന്തിമ തീരുമാനം ഉണ്ടാകണം അത് നിയമപോരാട്ടം ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നതാണ് അതാണ് അതിനുള്ള പോംവഴി ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഈ മുഹമ്മദ് കമ്മീഷൻ മാധ്യമപ്രവർത്തകർക്ക് അനുകൂലമായോ വക്കീലന്മാർക്ക് അനുകൂലമായിട്ടോ
ഒരു റിപ്പോർട്ടുമായി വന്നാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഫലവും ഉണ്ടാകാനും പോകുന്നില്ല. അത് അങ്ങനെ ഇരിക്കെ മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാവുന്ന കാര്യമാണ്. പിന്നെ എന്തിനാണ് ഈ കമ്മീഷനെ അങ്ങ് പിരിച്ചു വിട്ടുകൂടെ? ഇനിയും ഖജനാവിൽ നിന്ന് പണമെടുത്ത് ഈ അന്വേഷണം എന്ന ഈ അന്വേഷണ കമ്മീഷൻ എന്ന പ്രഹസനത്തെ കൊണ്ടു നടക്കേണ്ടുന്ന കാര്യമുണ്ടോ? നമ്മൾ ഒരു വശത്ത് മുണ്ട് മുറുക്കി ഉരുക്കുന്നതിനെ കുറിച്ച് പറയുകയും മറുവശത്ത് ഇതുപോലെ പ്രഹസനങ്ങൾ കാട്ടുകയും ചെയ്യുമ്പോഴാണ് എത്ര നല്ല ഭരണാധികാരിയായാലും എത്ര നല്ല സർക്കാരായാലും ആ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മേൽ കരിനിഴലുകൾ വീണു തുടങ്ങുന്നത്.